ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ നിന്ന് രണ്ടക്കം തികയ്ക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം. പക്ഷേ അതൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് പ്രധാനമന്ത്രി അത് ഞെട്ടിക്കും എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാസ്റ്റർ പറയുന്നത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭരണ വിലയിരുത്തൽ കൂടിയാകും ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷൻ എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ജനങ്ങൾ അക്കാര്യം മുൻകൂട്ടി നേരത്തെ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ച സമയത്തുൾപ്പെടെ നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ കൃത്യമായി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ തന്നെ വിലയിരുത്തലാകും ഇത്തവണത്തെ ഇലക്ഷൻ. അത് കൃത്യമായി ജനങ്ങൾ വിധി എഴുതും. ആ വിധി എഴുതുമ്പോൾ അത് LDFനൊപ്പം തന്നെ ആയിരിക്കും എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാസ്റ്റർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തെരഞ്ഞെടുപ്പ് ഏതായാലും April 26 ഒറ്റ ടേം എന്ന നിലയിൽ കേരളത്തിലുടനീളം നടത്താൻ തീരുമാനിച്ച വിവരം പുറത്തു വരികയുണ്ടായി. ഏതാണ്ട് പ്രതീക്ഷിച്ച സമയം തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായിട്ട് 23 യഥാർത്ഥത്തിൽ പോളിംഗ് നടന്നത്. സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം 23 എന്നുള്ളത് 26 മൂന്ന് ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ പഴയ തീയതിയിൽ നിന്നുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമത്തായ രീതിയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം ഫലപ്രദമായിട്ട് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഫീൽഡിലായിരുന്നു. ഇനിയുള്ള 10-40 ദിവസക്കാലം വളരെ സജീവമായി രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കരുത്ത് മുഴുവൻ ഉപയോഗിച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളും ജയിക്കുക എന്ന ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണ്. ഒന്ന് LDF ആണ്, മറ്റൊന്ന് UDF ആണ്. BJP അതിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ BJPക്കൊന്നും ഒരു സീറ്റും കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യത, ഇന്ത്യൻ പ്രധാനമന്ത്രി 10 കിട്ടും, 2 നമ്പറിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ കടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാവും. അത് ഏത് തെരഞ്ഞെടുപ്പിൻ്റെയും ഭാഗമായിട്ട് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പറ്റി ഉൾപ്പെടെയല്ലേ വിലയിരുത്തുക. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തും, കേന്ദ്ര ഗവൺമെൻറിനെ വിലയിരുത്തും, എല്ലാം വിലയിരുത്തിക്കൊണ്ടല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യുക. അതിലെന്താ ഇപ്പോൾ വലിയ അത്ഭുതകരമായ കാര്യമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം സാമ്പത്തിക പ്രശ്നമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തരുന്നില്ല, 54,000+ കോടി ഒരു കൊല്ലം തരേണ്ടത് തരുന്നില്ല, 7,000+ കോടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെലവഴിച്ചത് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് തരുന്നില്ല. ഈ കാര്യമാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മൊത്തം പറഞ്ഞു ആ കാര്യം എല്ലാവർക്കും അറിയാലോ. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളോട് ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം പാർലമെൻറ്റിലേക്ക് മന്ത്രിമാരും മന്ത്രിസഭയാകെ മുഖ്യമന്ത്രി ഉൾപ്പെടെ MLA എല്ലാവരും അവിടത്തേക്ക് പോയി. ഇന്ത്യയിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തു, ജമ്മു ആൻഡ് കാശ്മീരിന്ന്. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി പങ്കെടുത്തു, പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തു, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മന്ത്രി പങ്കെടുത്തു, നിരവധി പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അങ്ങനെ ഒരു ദേശീയ സമരമാക്കി ആ സമരത്തെ മാറ്റാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനും യഥാർത്ഥത്തിൽ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു. തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. സുപ്രീം കോടതിയിൽ പോകാൻ കേസില്ല എന്നായിരുന്നു UDFകാർ പറഞ്ഞത്, BJPക്കാർ പറഞ്ഞത്. കേസുണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ 13,000+ കോടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നിപ്പോൾ ആശ്വാസത്തോടുകൂടി നമുക്ക് മൂന്ന് മാസത്തെ ഗഡു കൊടുത്ത് തീർക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ട് പണം ഉണ്ടെങ്കിൽ ഇവർ തരും. അതാണ് ഈ ഗവൺമെൻറ്റിനെ പറ്റിയുള്ളവരുടെ പ്രതീക്ഷ. പണം ഉണ്ടെങ്കിൽ ഞാൻ 20 സീറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്.